ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30 വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 100 ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും. ഏവർക്കും ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പുത്തൻ പള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. നബിദിന ആഘോഷങ്ങൾക്കൊരുങ്ങി വടക്കാഞ്ചേരി മേഖല. പള്ളികൾ ദീപാലംകൃതമാക്കിയും വഴിയോരങ്ങളിൽ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചും വിവിധ പള്ളിക്കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബിയുടെ സ്മരണകൾ ഉയർത്തി വിശ്വാസികൾ തിങ്കളാഴ്ച നബിദിനം ആഘോഷിക്കും. മുഹമ്മദ് നബിയുടെ 1499 ജന്മദിനമാണ് വിവിധ പരിപാടികളോടെ ആചരിക്കുന്നത്. ഹിജ്റ കലണ്ടർ പ്രകാരം റബി ഉൽ അവൽ മാസം 12 നബിയുടെ ജന്മദിനം. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ച് മൗലീദ് പാരായണം, നബിദിന റാലി, അന്നദാനം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി മേഖലയിലും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദ് ഉസ്താദ് ഹംസ അൻവരി വിശ്വാസികൾക്ക് നബിദിന സന്ദേശം നൽകി. അഖിലാണ്ട ലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന രാജാതിരാജനായ തമ്പുരാന്റെ സന്ദേശങ്ങൾ ലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 100,000+ പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുണ്ട്. ആ പ്രവാചക ശൃംഖലക്ക് വിരാമം കുറിച്ചുകൊണ്ട് അവസാനമായി വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. AD 571 മക്കയിൽ മഹാനവറുകൾ ജനിക്കുകയുണ്ടായി. അറബി തീയതി പ്രകാരം റബിയുൽ അവ്വൽ മാസം 12 മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിക്കുകയും സംഭവ ബഹുലമായ തൻ്റെ 23 വർഷക്കാലത്തെ ശേഷമുള്ള ജീവിതത്തിലൂടെ ലോകത്തിന് മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാണിക്കുകയുണ്ടായി. ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമയത്താണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പൂജാതനാകുന്നത്. BCB News, വടക്കാഞ്ചേരി.